പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായി മലയാള ഡബ്ബിങ്ങിൽ റിലീസായ മൂന്ന് സിനിമകളാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ, ടീസ്മാർഗാൻ. 2022 റിലീസായ ആക്ഷൻ ത്രില്ലർ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന തെലുങ്കു മൂവിയാണ് ടീസ്മാർഗാൻ. കല്യാൺജി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ ആദി ശശികുമാർ, രാജ്പുത് പായൽ, ഷംന കാസിം എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു നഗരത്തിൽ ചേച്ചിയുമായി സന്തോഷകരമായ ജീവിതം നയിച്ചു വരുന്ന ടീസ്മാർഗാൻ എന്ന ചെറുപ്പക്കാരൻ, കൂട്ടുകാരും അവൻ്റെ പ്രണയവുമൊക്കെയായി ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയിരിക്കെ ആ നഗരത്തിലെ വലിയ ഒരു ഗാങ്സ്റ്ററുമായി അവനൊരു പ്രശ്നമുണ്ടാവുകയും അയാളെ ഏതുവിധത്തിലും ഇല്ലാതാക്കണം എന്നവൻ തീരുമാനമെടുക്കുകയുമാണ്. മറുവശത്ത് ഹോം മിനിസ്റ്ററും പോലീസുമൊക്കെ ആ ഗാങ്സ്റ്ററിനെയും സംഘത്തിനെയുമൊക്കെ പിടികൂടുന്നതിൽ പരാജയപ്പെട്ട് നിൽക്കുകയാണ്. ആ സമയം ഹോം മിനിസ്റ്ററുമായി മുമ്പുള്ള ഒരു പരിചയത്തിൻ്റെ പേരിൽ അയാളെ കാണാനായി പോകുന്ന ടീസ്മാർഗാൻ, ആ ഗാങ്സ്റ്ററിനെയും സംഘത്തെയും ഞാൻ ഇല്ലാതാക്കാം, അതിനായി കുറച്ച് സഹായങ്ങൾ നൽകാമോ എന്ന് ചോദിക്കുകയുമാണ്. അതിനുശേഷം പിന്നീടുണ്ടാവുന്ന സംഭവ വികാസങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ലാത്ത ഒരു മാസ് ആക്ഷൻ ത്രില്ലർ എൻ്റർടൈൻമെൻറ് മൂവിയാണ് ടീസ്മാർഗാൻ. പ്രണയം, പാട്ടുകൾ, ഫൈറ്റ് എന്നിങ്ങനെ കൊമേഴ്ഷ്യൽ ഫോർമാറ്റിൽ തന്നെ കഥ പറഞ്ഞു പോകുന്ന ഒരു വൺ ടൈം വാച്ചബിൾ തെലുങ്കു എൻ്റർടൈൻമെൻറ് മൂവിയാണ് ടീസ്മാർഗാൻ എന്ന് പറയാം. സിനിമയ്ക്ക് IMDB 6.1 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. ടീസ്മാർഗാൻ എന്ന തെലുങ്ക് സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷൻ കൈരളി TVയിലൂടെയാണ് പ്രീമിയർ ചെയ്തത്. രണ്ടാമത്തെ ചിത്രം ബാബു ബാഗാ ബിസി. 2017 റിലീസായ റൊമാൻസ് കോമഡി ഗണത്തിൽപ്പെടുന്ന തെലുങ്കു മൂവിയാണ് ബാബു ബാഗാ ബിസി. നവീൻ സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ ശ്രീനിവാസ്, മിഷ്ടി ചക്രവർത്തി, സുപ്രിയ, തേജസ്വി എന്നിങ്ങനെ നിരവധി പേർ അഭിനയിച്ചിരിക്കുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കല്യാണത്തിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ കുറേ സ്ത്രീകളുമായൊക്കെ ബന്ധം തുടർന്നു പോകുന്ന ഒരു പ്ലേ ബോയിയായ ചെറുപ്പക്കാരൻ. അങ്ങനെയിരിക്കെ അപ്രതീക്ഷിതമായി അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരുന്നതും അവളോട് അവന് പ്രണയം തോന്നുകയുമാണ്. അതിനെ തുടർന്ന് പിന്നീട് അവൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ റൊമാൻസ് കോമഡി ചിത്രത്തിൻ്റെ ഇതിവൃത്തം. 2015 ഹിന്ദിയിൽ റിലീസായ ഹണ്ടർ എന്ന മൂവിയുടെ ഒരു ഒഫീഷ്യൽ റീമേക്ക് കൂടിയാണ് ഈ ചിത്രം. പ്രണയം, കോമഡി എന്നിങ്ങനെ കഥ പറഞ്ഞു പോകുന്ന ഒരു ആവറേജ് ഓർ ബിലോ ആവറേജ് അഡൾട്ട് കോമഡി മൂവിയാണ് ബാബു ബാഗാ ബിസി എന്ന് പറയാം. സിനിമയ്ക്ക് IMDB 5 റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ബാബു ബാഗാ ബിസി എന്ന സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷൻ ഇപ്പോൾ യൂട്യൂബിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. മൂന്നാമത്തെ ചിത്രം ദൂത്മനെ ഹുഡ്ഗ. 2016 റിലീസായ ആക്ഷൻ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന കന്നഡ മൂവിയാണ് ദൂത്മനെ ഹുഡ്ഗ. തറവാടി എന്ന പേരിൽ സിനിമ ഇപ്പോൾ മലയാളം ഡബ്ബിങ്ങിലും റിലീസായിട്ടുണ്ട്. ദുനിയ സൂരി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രത്തിൽ പുനീത് രാജ്കുമാർ, രാധിക പണ്ഡിറ്റ് എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സൂര്യ എന്ന ഒരു ചെറുപ്പക്കാരൻ ഫാമിലിയൊക്കെയായി ഒരു നഗരത്തിൽ ജീവിച്ചു വരികയാണ്. അതിനിടയിൽ അവൻ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടുകയും അവർ തമ്മിൽ പ്രണയത്തിലാവുകയുമാണ്. അങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അവൻ്റെ അച്ഛനെ സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യുകയും ചികിത്സക്കായി പണം ആവശ്യം വരികയുമാണ്. എങ്ങനെ പണമുണ്ടാക്കും എന്ന ചിന്തയിൽ നടക്കവേ ഒരു വ്യക്തിയെ കൊലപ്പെടുത്താനുള്ള കൊട്ടേഷൻ ഏറ്റെടുത്താൽ ആവശ്യമുള്ള പണം നൽകാമെന്ന് പറഞ്ഞ് ഒരാൾ ഓഫറുമായി വരികയാണ്. അതിന് അവൻ തയ്യാറാവുന്നു. തുടർന്ന് പിന്നീട് അവൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം. ഒരു കൊമേഴ്ഷ്യൽ ആക്ഷൻ ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ആവറേജ് ഓർ ബിലോ ആവറേജ് കന്നഡ മൂവിയാണ് ദൂത്മനെ ഹുഡ്ഗ എന്ന് പറയാം. 2016 റിലീസായ ഒരു കന്നഡ സിനിമ എന്ന രീതിയിൽ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ സിനിമയ്ക്ക് ഉണ്ട്. ദൂത്മനെ ഹുഡ്ഗ എന്ന സിനിമയ്ക്ക് IMDB 6.1 റേറ്റിംഗ് നൽകിയിരിക്കുന്നു. സിനിമയുടെ മലയാളം ഡബ്ഡ് വേർഷൻ തറവാടി എന്ന പേരിൽ ഇപ്പോൾ യൂട്യൂബിലൂടെ പ്രീമിയർ ചെയ്തിട്ടുണ്ട്. ഈ മൂന്ന് സിനിമകളും ഇപ്പോൾ മലയാളം ഡബ്ബിങ്ങിലും അവൈലബിൾ ആണ്. മലയാളം ഡബ്ഡ് സിനിമകളൊക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാം. ഈ സിനിമകളൊക്കെ ഇതിനോടകം തന്നെ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ മൂവി റിവ്യൂസിനും മറ്റ് വീഡിയോസിനുമൊക്കെയായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.